മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആദവനാട് പഞ്ചായത്ത് 12 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അത്താണിക്കലിൽ പതാക ദിനം ആചരിച്ചു. എസ്ടിയു ദേശീയ സെക്രട്ടറിയും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ആദവനാട് മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ജില്ലയിൽ എല്ലായിടത്തും പതാക ദിനം ആചരിക്കുകയാണ്. ഹരിത സംഘാടിച്ച പതാക 75 വർഷം മുമ്പ് സ്ഥാപന നേതാക്കളായ ആദരണീയരായ ആയുധമായിട്ടാണ് മുസ്ലിം ലീഗിന് രൂപം നൽകി ആദ്യമായി അന്നത്തെ പഴയ മദ്രാസ് ഇന്നത്തെ കേരളത്തിലേക്ക് വന്നു. പാലക്കാട് ജില്ലയിലെ പുതുനഗരത്തിലും രണ്ടാമത് മലപ്പുറം ജില്ലയിലെ കിഴച്ച് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ കൃഷേരിയിലുമാണ് പതാക ഈ ഹരിത പതാക ഉയർത്തിയത്. 75 വർഷമായി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പതാകകളുടെ നിറം മാറി, കൊടി മാറി, അവരുടെ പ്രഖ്യാപിത നയം മാറി മുസ്ലിം ലീഗ് അഭിമാനകരമായ നിലയത്തിന് വേണ്ടി രൂപം നൽകി ഇന്നും ആ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് മുന്നേറും. അന്ന് 75 വർഷം മുമ്പ് രൂപം നൽകിയ അതേ പതാക തന്നെയാണ് ഇന്നും മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നത്. ഈ പതാക നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് വരെയുള്ള ധാരാളം നമ്മളെ കാരണവന്മാരായ ആളുകൾ മരണപ്പെട്ടു പോയിരുന്നു. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് നമ്മളിവിടെ പതാക ഉയർത്താൻ പ്രിയപ്പെട്ട സി മരക്കാരാജ്യ അദ്ദേഹം പതാക ഉയർത്തിക്കൊണ്ട് ചെല്ലി. പ്രിയപ്പെട്ട ഹുസൈൻ എല്ലാ മീറ്റിങ്ങിലും അത് പറയാറുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഞാനിത് അതുപോലെ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മാഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഈ പതാക പിടിച്ചുകൊണ്ടാണ് ബഹുമാന്യരായ നമ്മുടെ പ്രിയ സഹോദരന്മാരായ മജീദും കുഞ്ഞിപ്പയും റഹ്മാനും ഒക്കെ വെടിയേറ്റ് പടഞ്ഞു മരിച്ചത്. ഈ പതാക പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ചടയൻ മരണപ്പെട്ടത്. ഈ പതാക പിടിച്ചുകൊണ്ടാണ് രാമൻ മാസ്റ്ററും ഊസി രാമനും പുണ്യകൃഷ്ണനും ഒക്കെ പ്രധാനപ്പെട്ടത്. ഈ പതാക ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനുള്ള പതാക രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം രാജ്യത്തെ ഐക്യത്തോടു കൂടി രാജ്യത്തോട് പ്രതിബദ്ധതയോടു കൂടി ജീവിക്കണമെന്ന് എല്ലാ സമൂഹത്തോടും ഒന്നിച്ച് പ്രഖ്യാപിക്കുന്ന പതാകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആദവനാട് പഞ്ചായത്ത് 12 വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അത്താണിക്കലിൽ പതാക ദിനം ആചരിച്ചു. എസ്പിയു ദേശീയ സെക്രട്ടറിയും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ആദവനാട് മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. ചടങ്ങിൽ വാർഡ് ജനറൽ സെക്രട്ടറി ടി കെ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പ്രസാക്ക്, പഞ്ചായത്ത് വാർഡ് ലീഗിൻ്റെ നേതാക്കന്മാരായ പി കെ മരക്കാരാജി, പൂവക്കർ അലി, പിടിമുട്ടി, എം എസ് സി നേതാക്കളായ സിയാദ്, മറ്റു നേതാക്കന്മാരായ അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗിൻ്റെ ഈ വരുന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റി ആഹ്വാന പ്രകാരം എല്ലാ വാർഡിലും ഇന്ന് രാവിലെയും വൈകുന്നേരമായിട്ട് കുടിയുറുത്തേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കമായി നമ്മുടെ വാർഡിലെ കുടിയുറുത്തലിൻ്റെ പതാക ഉയർത്തൽ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം കുടിയുറത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി എല്ലാവരും സ്വാഗതം ചെയ്യുന്ന അവസാനം. ടി കെ റസാഖ്, മരക്കാർ ഹാജി, അലി എം വി, പോക്കർ, മൊയ്തീൻകുട്ടി, കെ പി അലി, ജാസിർ, ജാബിർ, സിയാദ്, ഫാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് അൽഖത്തം കെ എം സി സി ഭാരവാഹികളായ ഇബ്രാഹിം കെ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.